ഓം ശാന്തി. 3/3/22 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ സത്യം സത്യമായ വൈഷ്ണവരാക്കി മാറ്റാൻ. നിങ്ങളിപ്പോൾ ട്രാൻസ്ഫറായി കറുത്തതിൽ നിന്നും വെളുത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം: സർവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ടൈറ്റിൽ എന്താണ്? നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണ് പൂർത്തീകരിക്കേണ്ടത്? ഉത്തരം: നിങ്ങൾ സർവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ജഗദമ്പയുടെ കുട്ടികളായ കാമധേനുക്കളാണ്. സർവരുടെയും ആഗ്രഹമാണ് നമുക്ക് മുക്തിയും ജീവൻ മുക്തിയും പ്രാപ്തമാക്കണം. നിങ്ങൾ ജഗദമ്പ ജഗത് പിതാവിന്റെ കുട്ടികൾ, സർവർക്കും മുക്തി ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കൂ. ഇതുതന്നെയാണ് നിങ്ങളുടെ ജോലി. ഗീതം: അമ്പേ നീ ജഗദമ്പയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പൂജ്യരായി മാറുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. തന്റെ പൂജ ചെയ്യിപ്പിക്കരുത്. ആത്മാവും ശരീരവും പവിത്രമാകുമ്പോൾ മാത്രമേ പൂജയ്ക്ക് യോഗ്യരാകുകയുള്ളൂ. സമർത്ഥതയോടെ വിവേകശാലികളായി മാറി മംഗളഭാവനയോടെ സേവനം ചെയ്യണം. ദൈവീക ഗുണമുള്ള സത്യമായ വൈഷ്ണവനായി മാറണം. വരദാനം: പരമാത്മസ്നേഹത്തിൽ ഭൂമിയിലെ ആകർഷണങ്ങളിൽ നിന്ന് ഉപരിപറക്കുന്ന മായാപ്രൂഫായി ഭവിക്കട്ടെ. പരമാത്മസ്നേഹം ഭൂമിയിലെ ആകർഷണങ്ങൾക്ക് ഉപരിയായി പറക്കുന്നതിനുള്ള മാർഗമാണ്. ആര് ഭൂമി, അതായത് ദേഹാഭിമാനത്തിന്റെ ആകർഷണത്തിന് ഉപരിയായിരിക്കുന്നുവോ, അവരെ മായയ്ക്ക് തനിക്ക് നേരെ ആകർഷിക്കാൻ സാധിക്കില്ല. എത്ര തന്നെ ഏതെങ്കിലും ആകർഷണ രൂപമായാലും മായയുടെ ആകർഷണം താങ്കൾ പറക്കുന്ന കലയുള്ളവരുടെ സമീപത്ത് എത്താൻ സാധിക്കില്ല. റോക്കറ്റ് ഭൂമിയുടെ ആകർഷണങ്ങൾക്കുപരി പോകുന്നതുപോലെ താങ്കളും ഉപരി പോകൂ. ഇതിനുള്ള വിധിയാണ് നിർമോഹിയായിരിക്കുക, അഥവാ ഒരു ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുക. ഇതിലൂടെ മായാപ്രൂഫായി മാറും. സ്ലോഗൻ: സ്വസ്ഥിതിയെ അത്രയും ശക്തിശാലിയാക്കി മാറ്റൂ. അതിലൂടെ പരിതസ്ഥിതികൾക്ക് അതിനെ കീഴ്മേൽ മറിക്കാൻ സാധിക്കരുത്. ഓം ശാന്തി. ഇത് മമ്മയെക്കുറിച്ച് ഭക്തർ പാടുന്ന മഹിമയാണ്. പറയുകയാണ് ഭക്തരുടെ രക്ഷ ചെയ്യുന്നവരെ. ഇത് ഭക്തിമാർഗത്തിലെ മഹിമയാണ്. മമ്മയുടെ മഹിമ ശിവബാബയുടെ മഹിമയുടെ തൊട്ടുപിറകിലാണ്. പരമപിത പരമാത്മ ശിവബാബ വന്നതിന് ശേഷമാണ് ജഗദമ്പയെ രചിക്കുന്നത്. രചിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ ട്രാൻസ്ഫറാക്കുക, പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. കറുത്തവരെ വെളുത്തവരാക്കുന്നു. ഈ സമയത്ത് ഒരേയൊരു ജഗദമ്പയേയുള്ളൂ. ഏതുപോലെ ശിവബാബയുടെ ചിത്രം ഒന്നു മാത്രമേയുള്ളൂ, പിന്നീട് അനേകനേക പേരുവച്ച് അനേകനേക ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു, അനേക പ്രകാരത്തിലുള്ള മഹിമയും പാടുന്നു. പരമപിത പരമാത്മാവ് ഒന്നു മാത്രമാണ്. അതേപോലെ ജഗദമ്പയും ഒന്നു മാത്രമേയുള്ളൂ, രണ്ട് കൈകൾ മാത്രമേയുള്ളൂ, 8 കൈകളുള്ള ഒരു ദേവീദേവതയുമില്ല. പ്രജാപിത ജഗദമ്പയ്ക്കും 2 കൈകളേയുള്ളൂ. ജഗത് അമ്പയുടെ മഹിമ അധികം കൽക്കത്തയിലാണുള്ളത്. കൽക്കത്തയിലെ കാളി വളരെ പ്രസിദ്ധമാണ്. അവരുടെ ചിത്രവും വളരെ ഭയാനകമായി ഉണ്ടാക്കിയിട്ടുണ്ട്. തലയോട്ടിയുടെ മാലയും ധരിക്കുന്നു. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ജഗദമ്പയ്ക്ക് ബലി സ്വീകരിക്കാൻ കഴിയുകയില്ല. അവർ ലോകത്തെ രചിക്കുന്നവരാണ്. അവർ എങ്ങനെ ബലി സ്വീകരിക്കും, അഥവാ മാംസം ഭക്ഷിക്കും? അവരുടെ ക്ഷേത്രം കൽക്കത്തയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലുമുണ്ട്. മാതാവ് തൻ്റെ കുട്ടികളുടെ ബലി സ്വീകരിക്കുമോ? ഭക്തിമാർഗം എത്ര കടുത്തതാണ്! ജഗത് അമ്പയ്ക്ക് ഇത്രയും ഭയാനക രൂപമില്ല എന്ന് അവരോട് ആർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയും? മാത്രമല്ല, ഇങ്ങനെയുള്ള ബലിയും എടുക്കുന്നില്ല. ഇതിൽ ഒന്ന് വൈഷ്ണവദേവിയും വേറെയൊന്ന് മാംസം കഴിക്കുന്ന ദേവിയുമായി കാണിക്കുന്നു. ഇപ്പോൾ ആരാണോ മാംസബുക്ക്,
അവർ വൈഷ്ണവരായി മാറുന്നു. മമ്മ കുമാരിയാണ്, ഒരു പക്ഷേ മാംസമൊന്നും കഴിച്ചു കാണില്ല. ജഗദംബ ബ്രഹ്മാവിൻ്റെ പുത്രി കുമാരിയാണ്. ഇപ്പോൾ കുമാരിയെ എങ്ങനെ അമ്മ എന്ന് പറയും? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൽക്കത്തയിൽ വളരെയധികം പൂജ നടക്കുന്നു. വളരെ ഭയാനക രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജഗദംബയ്ക്ക് ഒരിക്കലും ഇങ്ങനെ രൂപമുണ്ടാകുകയില്ല. അവർ സർവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരാണ്. അവർ സത്യം സത്യമായ വൈഷ്ണവീ ദേവിയാണ്. ഇതിൻ്റെ മുമ്പത്തെ ജന്മത്തിൽ തീർച്ചയായും മാംസബുക്കായിരിക്കും. പിന്നീട് വൈഷ്ണവ് അഥവാ പാവന ദൈവീക ഗുണമുള്ളവരായി മാറുകയാണ്. ഇതെല്ലാം സംഗമയുഗത്തിലെ കാര്യമാണ്. അതുകൊണ്ട് ജഗദംബയുടെ ക്ഷേത്രത്തിൽ പോയി മഹിമ പാടണം. ഒന്നാമതായി പറയണം, നിരാകാര ആത്മാക്കളുടെ അച്ഛൻ ഒന്നാണ്, സാകാര പ്രജാപിത ബ്രഹ്മാവും ഒന്നാണ്, പിന്നെ ഒന്നാണ് ബ്രഹ്മാവിൻ്റെ പുത്രി സരസ്വതി. അവർ ഒരിക്കലും ബലി മുതലായതൊന്നും സ്വീകരിക്കുകയില്ല. ആദ്യം സുന്ദരിയായിരുന്നു, പിന്നീട് കറുത്തുപോയി, വീണ്ടും സുന്ദരിയായി മാറും. അപ്പോൾ മുഴുവൻ കുടുംബവും സുന്ദരമായി മാറും. അധികവും ജഗദംബയ്ക്ക് രണ്ട് കൈകളാണ് കാണിക്കുന്നത്. പറഞ്ഞുകൊടുത്താൽ ചിലർക്ക് മനസ്സിലാകും, ചിലരാണെങ്കിൽ വഴക്കടിക്കാനും വരും, കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും മടിക്കില്ല. അതുകൊണ്ട് പറഞ്ഞുകൊടുക്കുന്നവർ വളരെ മിടുക്കന്മാരായിരിക്കണം. നിങ്ങൾ കുട്ടികൾ മംഗളകാരികളാണ്. മമ്മ പണ്ട് കൽക്കത്തയിൽ പോയിരുന്നു, പക്ഷേ അന്ന് ബാബ ഇങ്ങനെയുള്ള മുരളി പറഞ്ഞിരുന്നില്ല. ജഗദംബ ഒന്നു മാത്രം, നിങ്ങൾ കുട്ടികൾ അനേകമുണ്ട്. പേര് ഒരാളുടെയായിരിക്കുമല്ലോ? ഒരാളുടെയാണ് അനേക ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൽക്കത്തയിൽ ഭക്തരെ എങ്ങനെ ഈ തരത്തിലുള്ള പൂജയിൽ നിന്നും മുക്തമാക്കും? അവരെയും പൂജ്യരാക്കി മാറ്റണമല്ലോ. അവിടെ പോയി ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഈ സമയത്ത് സർവരുടെയും മനോകാമനകൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ആ ജഗദംബ ഇവിടെ ഇരിക്കുകയാണ്. അവർ കാമധേനുവാണ്. ഏത് രീതിയിലാണ് കാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നത്? ഇത് ആർക്കും അറിയുകയില്ല. നിങ്ങളാണ് കാമധേനു, ജഗദംബയുടെ കുട്ടികൾ. കേവലം ഗോമാതാവല്ല, പുരുഷന്മാരുമുണ്ട്. നിങ്ങളുടെ ജോലി തന്നെ എല്ലാവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നതാണ്. ചില സ്ഥലങ്ങളിൽ സഹോദരന്മാരാണ് സെന്റർ നടത്തുന്നത്. അവരുടെ ബുദ്ധിയിൽ വരികയാണ്, നമ്മളും സർവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുത്ത് മുക്തി, ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു കൊടുക്കും, സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകും. കൽപ്പം മുമ്പ് എടുത്തവർ മാത്രമേ എടുക്കുകയുള്ളൂ. ശരിയാണ്, അവിടെ സർവ പ്രകാരത്തിലുമുള്ള സുഖം പ്രാപ്തമാകുന്നു. ജഗത് പിതാവിൻ്റെയും ജഗത് അമ്പയുടെയും രചയിതാവാണ് ശിവബാബ. ഇവർ മുഖേന എത്ര പേരുടെ മനോകാമനകളാണ് പൂർത്തീകരിക്കുന്നത്? കൽക്കത്തയിൽ വളരെ പേരുടെ പൂജകൾ നടക്കുന്നുണ്ട്. ചിലർ ചിലരെ, വേറെ ചിലർ വേറെ ചിലരെ പൂജിക്കുന്നവരാണ്. വൈഷ്ണവദേവിയെ പൂജിക്കുന്നവരും ഉണ്ടാകും. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. അവരോട് പറയൂ, നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിച്ചിരുന്നു ഈ ജഗദംബയിലൂടെ. ജഗദംബയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ജഗത് പിതാവിൽ നിന്ന്. അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? ശിവബാബയിൽ നിന്ന്. ശിവബാബയാണ് മുഴുവൻ സൃഷ്ടിയുടെയും രചയിതാവ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞുകൊടുക്കാൻ കഴിയും. ജഗദംബയെ എല്ലാവരും മാനിക്കുന്നു. തീർച്ചയായും ജഗദംബയ്ക്കും ജഗത് പിതാവിനും സമ്പത്ത് ശിവബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നീട് അവരിലൂടെ കുട്ടികൾക്കും ലഭിക്കുന്നു. ജഗദംബ ഒന്നു മാത്രമാണ്. രണ്ട് കൈകളുള്ളവൾ, അനേകം കൈകളില്ല. സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രി, ജ്ഞാനജ്ഞാനേശ്വരിയാണ്. എന്നാൽ അവരുടെ രൂപം ഭയാനകമായാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതും പറഞ്ഞു കൊടുക്കണം. അതായത്, ജഗദംബയുടെ രൂപം അങ്ങനെ ഭയാനകമല്ല എന്ന്. സദോപ്രധാന മനുഷ്യർ തമോപ്രധാനമായി മാറുന്നു. തമോപ്രധാന മനുഷ്യർ സദോപ്രധാന മനുഷ്യരുടെ പൂജ ചെയ്യുന്നു. ജഗദംബയും മനുഷ്യനാണ്. എന്തുകൊണ്ടെന്നാൽ ജഗത് ലോകം ഇവിടെയാണ്. മൂലവദനത്തെയും
സൂക്ഷ്മവദനത്തെയും ജഗത് എന്നു പറയുകയില്ല. സൂക്ഷ്മവദനത്തിൽ ദേവതകളും മൂലവദനത്തിൽ ആത്മാക്കളും വസിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ബാക്കി ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. 84 ജന്മങ്ങളുടെ കഥ ഭാരതവാസികൾക്ക് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആരായിരുന്നുവോ ദേവതകൾ, അവർ ഇപ്പോളില്ല. ആരാണോ ദേവീ ദേവതകളുടെ പൂജാരികൾ, അവർ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അവർ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥവും ചെയ്യും. ചില കുട്ടികൾ കരുതുകയാണ്, നാം ബാബയുടെ കുട്ടിയായി മാറിയല്ലോ, തീർച്ചയായും ഉയർന്ന പദവി ലഭിക്കും. എന്നാൽ ചിന്തിച്ചോളൂ, നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഉയർന്ന പദവി ലഭിക്കുകയുള്ളൂ. പഠിക്കാതെ പിന്നെയും വികർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ദാസദാസിമാരായി മാറുകയും ചെയ്യും. കാരണം വികർമ്മങ്ങളുടെ ഭാരം വളരെയുണ്ട്. ജന്മജന്മാന്തരം ദാസിയായി അവസാനം എന്തെങ്കിലും പദവി ലഭിച്ചിട്ടെന്ത് കാര്യം? ഇതിനേക്കാളും നല്ലത് പ്രജയാകുകയാണ്. കാരണം നിറയെ ധനം ലഭിക്കുന്നു. അവർ ആരുടെയും ദാസദാസിമാരാകുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കി മുഖ്യമായ കാര്യം ബാബ മനസ്സിലാക്കി തരുകയായിരുന്നു. വൈഷ്ണവ ദേവി തന്നെയാണ് ലക്ഷ്മിയായി മാറുന്നത്. ലക്ഷ്മിയുടെ ക്ഷേത്രമാണോ വലുത്, അതോ വൈഷ്ണവ ദേവിയുടെ ക്ഷേത്രമാണോ വലുത്? ആർക്കാണ് കൂടുതൽ മഹിമ? അവർ ജ്ഞാനജ്ഞാനേശ്വരിയാണ്. ലക്ഷ്മിയെ ജ്ഞാനജ്ഞാനേശ്വരി എന്ന് പറയുകയില്ല. അതുകൊണ്ട് ജഗത് അമ്പയുടെ മഹിമയാണ് അധികം. അവരുടെയാണ് വലിയ മേളയും. ലക്ഷ്മിയെ ദീപാവലിയിലാണ് വിളിക്കുന്നത്. ഇത് ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ഒരു മനുഷ്യനും ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുകയില്ല. മനസ്സിലാക്കി കൊടുക്കുന്നവരും നല്ല മിടുക്കന്മാരാകണം. യുക്തിയോടെ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പറയും, ഇവർ ശരിക്ക് മനസ്സിലാക്കി തരുന്നു. ശ്രീലക്ഷ്മി എത്ര സുന്ദരിയായിരുന്നു. ലക്ഷ്മി നാരായണന്റെ പൂജ ചെയ്യുന്നവരും പക്ക വൈഷ്ണവരാണ്. ജഗദമ്പയും വൈഷ്ണവിയാണ്. ബാബ അവരെ രാജയോഗം പഠിപ്പിച്ച് മനുഷ്യൻ നിന്നും ദേവതയാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പൂജ ഇപ്പോൾ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ശരീരം പവിത്രമല്ല. നിങ്ങൾ സമ്പൂർണമായി മാറുമ്പോൾ നിങ്ങളുടെ ശരീരവും മാറുന്നു. അപ്പോൾ നിങ്ങൾ പൂജയ്ക്ക് യോഗ്യരായി മാറുന്നു. വാസ്തവത്തിൽ സന്യാസിമാരുടെ പൂജ ചെയ്യാൻ പാടില്ല. അവരിപ്പോൾ ശിവോഹം എന്നു പറഞ്ഞ് തങ്ങളുടെ പൂജ ചെയ്യിപ്പിക്കുകയാണ്. അവരിലും ഒരു വിഭാഗമുണ്ട്, അവർ തങ്ങളുടെ പൂജ ചെയ്യിപ്പിക്കുകയില്ല. ശിവനാണെങ്കിൽ നിരാകാരനാണ്, എങ്ങനെ തൻ്റെ പൂജ ചെയ്യിപ്പിക്കും? നോക്കൂ, ശിവബാബ ഈ ശരീരത്തിൽ വരുന്നു, തൻ്റെ പൂജ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ബാബ വന്ന് പൂജാരിയിൽ നിന്നും പൂജ്യരാക്കി മാറ്റുകയാണ്. പൂജ ചെയ്യാൻ എങ്ങനെ പഠിപ്പിക്കും? ശിവബാബ ഒന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല. രാമ രാമ എന്നുപോലും പറയരുതെന്നാണ് നിർദ്ദേശിക്കുന്നത്. കേവലം ബാബയെ മാത്രം ഓർമ്മിക്കണം. ഓർമ്മിക്കുക എന്നത് ജപിക്കലല്ല. കുട്ടികൾ അച്ഛനിൽ നിന്നും സമ്പത്തെടുക്കുകയാണ്. കുട്ടികൾ അച്ഛൻ്റെ പേര് പറഞ്ഞ് ജപിക്കുമോ? നിങ്ങൾക്കും ജപിക്കേണ്ട കാര്യമില്ല. ജപിക്കലും ഓർമ്മിക്കലും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പറഞ്ഞുകൊടുക്കാൻ വളരെയധികം പോയിന്റുകൾ ലഭിക്കുന്നുണ്ട്. ഈ കാര്യവും മനസ്സിലാക്കണം. അതായത്, ഇത് അച്ഛനാണ്. ഈ അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്തും ലൗകിക അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്തുമാണ് ലഭിക്കുന്നത്. ഈ പാരലൗകിക പിതാവ് കൽപ്പു മുമ്പേയും സമ്പത്ത് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നൽകാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതുകൊണ്ടാണ് മനുഷ്യൻ നിന്നും ദേവതയായി മാറുന്നത്. നോക്കൂ, ജ്ഞാനമാർഗത്തിൽ പറഞ്ഞുകൊടുക്കുവാൻ നല്ല പരിശ്രമം ആവശ്യമുണ്ട്. ഇതുകൊണ്ട് മനുഷ്യരുടെ ജീവിതം രത്നതുല്യമായി മാറുന്നു. ദുഃഖിതരായവർ വളരെയുണ്ട്. അന്യോന്യം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ വന്ന് ഈശ്വരീയ സമ്പ്രദായക്കാരാക്കി മാറ്റി പിന്നീട് ദൈവിക സമ്പ്രദായക്കാരാക്കി മാറ്റുന്നു. അതുകൊണ്ട് യുദ്ധത്തിൻ്റെയും മറ്റും കാര്യം തന്നെയില്ല.
ഈശ്വരീയ ദർബാറിൽ ഒരു ആസുരിയ സമ്പ്രദായക്കാർക്കും ഇരിക്കാൻ കഴിയുകയില്ല. വികാരി മനുഷ്യർക്ക് ഇവിടെ ഇരിക്കാനുള്ള അനുവാദവുമില്ല. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെ ഒരിക്കലും അന്യോന്യം വഴക്കിടരുത്. സദ്ഗുരുവിൻ്റെ നിന്ദകർക്ക് ഒരിക്കലും ഗതി കിട്ടുകയില്ല. അതായത്, സത്യുഗത്തിൽ ഉയർന്ന പദവി ലഭിക്കുകയില്ല. സദ്ഗുരു ആരാണോ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്, അദ്ദേഹത്തെ നിന്ദിക്കുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കുകയില്ല. ഇതെല്ലാം ഇവിടത്തെ കാര്യമാണ്. എന്നാൽ അവർ അത് സ്വയത്തിനു മുകളിൽ വെച്ചിരിക്കുകയാണ്, മനുഷ്യരെ പേടിപ്പിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായും പവിത്രമായി മാറണം. അവർ ഗുരുവിനെ സ്വീകരിക്കുന്നു, പക്ഷേ പവിത്രമായി മാറുന്നില്ല. കുടുംബസ്ഥരെ ഗുരുവാക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഇത് പ്രജകളുടെ രാജ്യമാണ്. ദൈവീക രാജ്യം സ്ഥാപിക്കുന്നവർ സമർത്ഥരാകണം. ബാബ വന്നിരിക്കുകയാണ് ആസുരിയ ലോകത്തെ പരിവർത്തനപ്പെടുത്തി ദൈവീക രാജ്യമാക്കുന്നതിന്. ദൈവീക ധർമ്മത്തിൻ്റെ സ്ഥാപനം നടക്കും. ബാക്കി സർവധർമ്മങ്ങളും നാമാവശേഷമാക്കും. പറയുന്നുണ്ട് ഭഗവാൻ വന്ന് ഫലം തരുമെന്ന്. ഇതിൽ നിന്നും തെളിയുകയാണ് ആർക്കും നിർവാണധാമത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. ബാബ തന്നെ വന്നാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പരമപിതാ പരമാത്മാവാണ്. എന്നിൽ മാത്രമാണ് മുഴുവൻ ജ്ഞാനമുള്ളത്. എന്നെ തന്നെയാണ് പതിത പാവനൻ എന്നു പറയുന്നത്. ഞാൻ തന്നെയാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കണം. നല്ലവണ്ണം പ്രഭാഷണം ചെയ്യുന്നവർക്കും എല്ലാ പോയിന്റുകളും ആ സമയത്ത് ഓർമ്മ വരില്ല. പിന്നീട് ഓർമ്മ വരുന്നത് ഇത് കേൾപ്പിക്കേണ്ടതായിരുന്നു. തീർച്ചയായും പോയിന്റുകൾ നോട്ട് ചെയ്യണം. ഇങ്ങനെയാകരുത്, എഴുതി വച്ചു, പക്ഷേ വായിക്കുന്നില്ല. ശ്രീമതപ്രകാരം നടന്നാൽ മാത്രമേ ധാരണയുണ്ടാകുകയുള്ളൂ. അതിരാവിലെ അമൃതവേളയിൽ ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. പിന്നീട് പോയിന്റുകൾ വായിച്ചു പഠിക്കണം. മറ്റുള്ളവരെ കേൾപ്പിക്കണം. അപ്പോൾ മാത്രമേ ഉയർന്ന പദവി ലഭിക്കൂ. രാജാവായി മാറുക എന്നത് അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുന്ന പോലെയല്ല. മനസ്സിലായോ? പരിശ്രമം ചെയ്യുക തന്നെ വേണം. ശരി. വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പൂജ്യരായി മാറുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ പൂജ ചെയ്യിപ്പിക്കരുത്. ആത്മാവും ശരീരവും പവിത്രമാകുമ്പോൾ മാത്രമേ പൂജയ്ക്ക് യോഗ്യരാകുകയുള്ളൂ. സമർത്ഥതയോടെ വിവേകശാലികളായി മാറി മംഗളഭാവനയോടെ സേവനം ചെയ്യണം. ദൈവീക ഗുണമുള്ള സത്യമായ വൈഷ്ണവനായി മാറണം. വരദാനം: പരമാത്മസ്നേഹത്തിൽ ഭൂമിയിലെ ആകർഷണങ്ങളിൽ നിന്ന് ഉപരിപറക്കുന്ന മായാപ്രൂഫായി ഭവിക്കട്ടെ. പരമാത്മസ്നേഹം ഭൂമിയിലെ ആകർഷണങ്ങൾക്ക് ഉപരിയായി പറക്കുന്നതിനുള്ള മാർഗമാണ്. ആര് ഭൂമി, അതായത് ദേഹാഭിമാനത്തിൻ്റെ ആകർഷണത്തിന് ഉപരിയായിരിക്കുന്നുവോ, അവരെ മായയ്ക്ക് തനിക്ക് നേരെ ആകർഷിക്കാൻ സാധിക്കില്ല. എത്ര തന്നെ ഏതെങ്കിലും ആകർഷണരൂപമായാലും മായയുടെ ആകർഷണം താങ്കൾ പറക്കുന്ന കലയുള്ളവരുടെ സമീപത്ത് എത്താൻ സാധിക്കില്ല. റോക്കറ്റ് ഭൂമിയുടെ ആകർഷണങ്ങൾക്കുപരി പോകുന്നതുപോലെ താങ്കളും ഉപരി പോകൂ. ഇതിനുള്ള വിധിയാണ് നിർമോഹിയായിരിക്കുക, അഥവാ ഒരു ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുക. ഇതിലൂടെ മായാപ്രൂഫായി മാറും. സ്ലോഗൻ: സ്വസ്ഥിതിയെ അത്രയും ശക്തിശാലിയാക്കി മാറ്റൂ. അതിലൂടെ പരിതസ്ഥിതികൾക്ക് അതിനെ കീഴ്മേൽ മറിക്കാൻ സാധിക്കരുത്. ഓം ശാന്തി.